ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യാതെയുള്ള സഹകരണ ബാങ്കിന്റെ നടപടി പ്രതിഷേധാർഹമാണെന്ന് കെഎസ്കെടിയു കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം കെഡി അഗസ്റ്റിൻ പറഞ്ഞു. മേഖലയിലെ മറ്റ് സഹകരണ ബാങ്കുകൾ പെൻഷൻ വിതരണം ചെയ്യുമ്പോൾ പാടിയോടിച്ചാൽ സഹകരണ ബാങ്കാണ് നിഷേധ നയം സ്വീകരിച്ചതെന്നും ഇത് അംഗീകരിക്കാനാവില്ലെന്നും കെഡി അഗസ്റ്റിൻ പറഞ്ഞു. കേരളത്തിൽ 54 ലക്ഷത്തിൽ അധികം വരുന്ന വിവിധ പെൻഷൻ ഗുണഭോക്താക്കളുണ്ട്. ആ പെൻഷൻ ഗുണഭോക്താക്കൾക്കെല്ലാം 2 മാസത്തെ പെൻഷൻ 3,200 രൂപ വീതം വിതരണം ചെയ്യാൻ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് തീരുമാനിച്ചു. കഴിഞ്ഞ ദിവസം കുറേ ദിവസങ്ങളായി സർവീസ് സഹകരണ ബാങ്കുകൾ മുഖേന ഈ പെൻഷൻ ബന്ധപ്പെട്ട ഗുണഭോക്താക്കൾക്ക് വീട്ടിൽ എത്തിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പാവപ്പെട്ട വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് ബാങ്കിൽ പോയി പെൻഷൻ വാങ്ങാൻ പറ്റാത്ത അത്രയും പാവപ്പെട്ട ആരോഗ്യമില്ലാത്ത ആളുകൾക്കാണ് ഈ പെൻഷൻ വീട്ടിലെത്തിച്ചു കൊടുക്കുന്നത്. എന്നാൽ എല്ലാ ബാങ്കുകളും ഈ വിതരണം ചെയ്യുമ്പോൾ പാടിയൂട്ടിയാൽ സർവീസ് സഹകരണ ബാങ്ക് ഒരാൾക്ക് പോലും പെൻഷൻ ഇതുവരെ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ചെറുപുഴ പഞ്ചായത്തിൽ ഏതാണ്ട് 5,000-ത്തോളം പെൻഷൻ ഗുണഭോക്താക്കളുണ്ട്. അതിൽ വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്ന ഗുണഭോക്താക്കൾ അത്ര ഇല്ലെങ്കിലും അവരാണ് കടുത്ത ദാരിദ്ര്യവും കഷ്ടപ്പാടും അനുഭവിക്കുന്നവർ. 2 മാസത്തെ പെൻഷൻ കിട്ടിയാൽ അതുകൊണ്ട് വിഷുവും ഈസ്റ്ററും ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന നിലയ്ക്ക് സമൃദ്ധമായിട്ട് ആഘോഷിക്കാൻ നിലനിൽക്കുമ്പോഴാണ് ഒരു ഉറുപ്പിക പോലും ഒരാൾക്ക് പോലും എത്തിച്ചു കൊടുക്കാൻ സന്നദ്ധമാവാത്ത നിലപാട് പാടിയോട്ടിയാൽ സർവീസ് സഹകരണ ബാങ്കിന്റെ അധികൃതർ സ്വീകരിച്ചിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് സെക്രട്ടറിയെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ സെക്രട്ടറി പറഞ്ഞത് ഇന്നു മുതൽ പെൻഷൻ വിതരണം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ പ്രാപ്പോയിലെ മാനേജറോടും ചെറുപഴത്തെയും പുളിങ്ങോത്തെയും മാനേജർമാരോ വിളിച്ച് അന്വേഷിച്ചപ്പോൾ പെൻഷൻ വിതരണം ആരംഭിച്ചിട്ടില്ല എന്ന വിവരമാണ് അവരിൽ നിന്ന് കിട്ടിയത്. അപ്പൊ പെൻഷൻ വിതരണം ചെയ്യാതെ വിതരണം ആരംഭിച്ചു എന്ന് സെക്രട്ടറി പറഞ്ഞിട്ട് ആളുകളെ കബളിപ്പിക്കുന്ന നിലപാട് കാണുന്നതിന് വേണ്ടിയിട്ട് സാധിക്കും. നാളെ അവധിയാണ്, നാളെയും മറ്റന്നാൾ, ഈ ആഴ്ച ഇനി അങ്ങോട്ടേക്ക് അവധി ദിവസങ്ങളാണ്. എന്തായാലും ഈ പെൻഷൻ ഗുണഭോക്താക്കളുടെ കയ്യിൽ പണം എത്തുകയില്ല എന്നുള്ള കാര്യം ഉറപ്പായി. സമീപത്തുള്ള എരമൻകുറ്റൂർ പഞ്ചായത്ത് മാധവങ്ങലത്തെ ബാങ്ക് ആയാലും പെരിങ്ങോ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ആയാലും മാത്തിൽ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ആയാലും മറ്റ് സഹകരണ ബാങ്കുകളിലെല്ലാം വാശിപൂർവം നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട ആളുകൾക്ക് കിട്ടേണ്ടുന്ന പണം എത്തിച്ചു കൊടുത്തിട്ട് വിഷുവും ഈസ്റ്ററും ആഘോഷിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുകയാണ് മറ്റ് സാമ്പത്തിക സ്ഥാപനങ്ങൾ.